രണ്ടാം ദിനവൃത്താന്ത പുസ്തകം 15:2. നിങ്ങൾ യഹോവയോടുകൂടി ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടി ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. നമസ്തേ. ഒരു ചെറുപ്പക്കാരൻ ദൈവാത്മാവിൽ തൻ്റെ രാജാവിനോട് പറഞ്ഞ വാക്കുകളാണിത്. അയാളത് ശ്രദ്ധാപൂർവം കേൾക്കുന്നു. യഥാരാജ തഥാപ്രജ എന്ന വിധം അയാളും അയാളുടെ ജനവും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ താല്പര്യത്തോടും അത് കേട്ടനുസരിക്കുന്നുവെന്നാണ് തിരുവെഴുത്ത്. ശരിക്കും ദൈവത്തോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടി ഇരിക്കും. അവനെ അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്നാണ് പറയുക. ദൈവം സത്യമാണ് എന്ന് പറയാൻ എളുപ്പമാണ്. സത്യം ദൈവമെന്നായാൽ അത് കുറേ കൂടി പ്രായോഗിക ജീവിതത്തോട് ചേർന്ന് വരികയും കാര്യം ഗൗരവമായി എടുക്കുന്നവർക്ക് അല്പം ആത്മസംഘർഷം ഉണ്ടാക്കുകയും ചെയ്യും. ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങളുള്ളവരാണ് എല്ലാവരും. മറ്റൊരർത്ഥത്തിൽ അധികാരികൾ തന്നെ. നമ്മുടെ കാര്യനിർവഹണത്തിൽ സത്യസന്ധത ഇല്ലാതെ വന്നാൽ എന്താവും കഥ? ഒരമ്മ തന്നെ കുഞ്ഞിനെ നോക്കുന്നത്ര ശ്രദ്ധ വേണ്ടതാവും ഒരു ഭരണാധികാരിക്കും തൻ്റെ പ്രജകൾക്കുമേൽ. സത്യാന്വേഷികളല്ലാത്തവരുടെ കാലം കളവുകളാൽ നിർമ്മിക്കപ്പെട്ട ഭയത്തിൻ്റെ രാജ്യമായിരിക്കും. അവിടെ അധികാരികൾ സുരക്ഷ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അധിക സുരക്ഷ. എങ്കിലും ദൈവാത്മാവുള്ള ചെറുപ്പക്കാർ അവിടെ സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും. ആദരവോടെ സക്കേറും.